യൂത്ത് കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പിണറായി സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. സ്വർണക്കള്ളക്കടത്ത് ലൈഫ് മിഷൻ കേസ് പ്രതികളെ സംരക്ഷിക്കുന്ന പിണറായി വിജയന്റെ അധോലോക സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റി ചേലക്കരയിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി കെ ശ്രീജിത്തിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കഞ്ചാവിന്റെയും ലഹരി മരുന്നിന്റെയും വിൽപ്പനയ്ക്ക് ആവശ്യം വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന സി പി എമ്മിന്റെയും ഡി വൈ ഫൈയുടെയും പ്രവർത്തകർ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും ആ ഒരു സാഹചര്യത്തിലൂടെ ഇവിടുത്തെ സാധാരണക്കാർക്ക് ജീവിക്കുവാൻ പറ്റാത്ത ദുസ്സഹമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, അവരൊക്കെ ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയനും കേന്ദ്രം ഭരിക്കുന്ന മോദിയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിക്കൊണ്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അവരൊക്കെ ഈ കോവിഡ് മഹാമാരിയെ അതിജീവിക്കുവാനല്ല തയ്യാറെടുക്കുന്നത്, മറിച്ച് ഈ കോവിഡ് മഹാമാരി കൊണ്ട് ഇവിടുത്തെ ജനം അനുഭവിക്കുന്ന ദുരന്തങ്ങളെ കൂട്ടി അതിനെ ആസ്വദിക്കുവാൻ ഉള്ള ഒരു സാഹചര്യമാണ് ഇന്ന് പിണറായിയും മോദിയും ഒരുമിച്ചിരുന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കുവാൻ സാധിക്കില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നടന്ന പ്രതിഷേധത്തിൽ ജിഫിൻ ജോർജ്, പ്രഭു ടി നമ്പ്യാർ, സുബ്രഹ്മണ്യൻ വടക്കില്ലം, സതീഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ജനാധിപത്യത്തെ വിശ്വാസികളെയും അതുപോലെ തന്നെ കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തെ പോലും അതിനെ പോലും കള്ളം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾക്ക് കാണാൻ കഴിയാം. അതുപോലെ തന്നെയാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ കൊട്ടിയാഘോഷം നടക്കുന്ന സ്വപ്ന പദ്ധതിയായ ലൈഫ് മിഷൻ്റെ കാര്യവും നമ്മൾക്ക് ഇതിനു മുന്നേ ചർച്ച ചെയ്തതാണ്. എന്താണ് ഏകദേശം 20 കോടിയോളം വരുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ 46% കമ്മീഷനായി പോയിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് കേരളത്തിൻ്റെ ലൈഫ് മിഷൻ പദ്ധതി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ തൊട്ടടുത്തുള്ള നിയോജക മണ്ഡലമായ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയുടെ ആരോപണവുമായി വടക്കാഞ്ചേരിയുടെ പ്രിയപ്പെട്ട MLA നിരവധി തവണ ലൈഫ് മിഷൻ്റെ ചെയർമാനും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രി കൂടിയായിട്ടുള്ള AC മൊയ്തീൻ അടക്കമുള്ള ആളുകൾക്ക് ഈ മിഷനുമായി ബന്ധപ്പെട്ട് ധാരാളം അഴിമതികളുണ്ട്, ഇതിൻ്റെ അഴിമതികൾ പുറത്തേക്ക് കൊണ്ടുവരണം, ഇതിന് കാര്യക്ഷമമായ ഒരു അന്വേഷണം നടത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും അടക്കം നിരവധി പരാതികൾ നൽകിയാണ്. കേരളത്തിലെ സർക്കാർ സ്വപ്നയുടെ ലോക്കറുകൾ ഒന്നൊന്നായി തുറക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ അഴിമതിയുടെ, ലൈഫ് മിഷൻ അഴിമതിയുടെ, സ്വർണക്കടത്തിൻ്റെ, അതോടൊപ്പം തന്നെ നിരവധി അഴിമതികളുടെയും ഈ പറയുന്ന രീതിയിലുള്ള നിരവധി ആരോപണങ്ങളും ഒരു സർക്കാരിന് നേരെ നിന്നിട്ടും ഇത്രയും ജനാധിപത്യ വിരുദ്ധമായ ഒരു സർക്കാരിന് കേരളത്തിൽ തുടരാനുള്ള അർഹത ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഇവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. റൈറ്റ് ന്യൂസ് ചേലക്കര.